ഓ അടിപൊളി അടിപൊളി മെസ്സിയുടെ ആരാധകന്മാരെ തുള്ളി മറിയാണ് ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചൂണ്ടലിടാൻ വേണ്ടിയിട്ടാണ്. ഞെണ്ടിലെ പിടിക്കുക എന്നില്ലാന്ന് നമ്മളെ ഉദ്ദേശം. നമ്മൾ കുറേ നാളായിട്ട് ഇപ്പോൾ ആഗ്രഹിച്ചാണ്. ഈ ലോക്ക്ഡൌൺ എല്ലാം ആയതിന് ശേഷം നമ്മൾ തോട്ടിലൊക്കെ വന്നിട്ട് കുറേ ദിവസമായി. ഇന്ന് നമ്മൾ ചൂണ്ടലിടാന്ന് വിചാരിച്ചു. ഞാനും വത്സാട്ടനും കൂടി വന്നിട്ടുണ്ട്. ഒമാനിന്ന് എത്തിയതുകൊണ്ട് ഈ നൊസ്റ്റാൾജി ഫീലിംഗ് എല്ലാം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഞെണ്ടിനെ പിടിച്ച് ഇന്ന് കറി വെക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാ പറയാനില്ലേ, ചൂണ്ടൽ കാണിച്ച ഓ ആധുനിക സജ്ജീകരണം. ആ നൈലോൺ അല്ലേ? ആ ഓക്കെ ഓക്കെ, ചൂണ്ട കൂത്തു. ആ നമുക്ക് ഒന്നിച്ചങ്ങിടാ. നമ്മള് ഈ ഞണ്ട് പുഴയിൽ വന്ന് കണ്ടാൽ ഇതിനെ കിട്ടും. സൂപ്പറാണ്, ഉറപ്പാണല്ലേ? ഞണ്ട് ഉറപ്പാണ്. ഓക്കെ ഓക്കെ, ഇട്ടാല്ലേ? ഓക്കെ, നമ്മുടെ ഇറവിയുണ്ട്. ഇന്നത്തെ ഞണ്ട്, ഇന്നത്തെ ഞണ്ട് എടുത്തോ. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയാണല്ലേ. നോക്കേ, പണ്ടെല്ലാം ചെറുപ്പകാലത്തെല്ലാം എങ്ങനെയാന്ന് ചൂണ്ടലിടലുണ്ട്? ഓ ഇതെല്ലാം ആ വലിയ മീനുണ്ടാവുമല്ലേ അന്നേരമല്ലോ. ആ ഇപ്പം മീനെല്ലാം കുറഞ്ഞു അല്ലേ. തോടന്നെ ഇപ്പം ചുരുങ്ങിപ്പോയി അല്ലേ. തോടന്നെ ചെറുതായി പോയി. പണ്ട് ടൈം പാസ് അല്ല, നമുക്ക് കറി വെക്കാൻ തന്നെ സാധനം കിട്ടുമായിരുന്നു. പണ്ട് ഇങ്ങനെ ഒന്നല്ല കേട്ടാ, നമ്മ വെറുതെ ഒന്ന് ചൂണ്ടൽ ഒരു ഇര കോത്തിട്ടാതി. ഒരു കുപ്പത്തിക്കാടൻ എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്, വെറും ചൂണ്ടലിട്ടാതി അതിന് തന്നെ പിടിക്കും അത്. അതെ അതെ, എല്ലാരും ഞണ്ടില്ലേരിയില് നല്ല സൂപ്പർ പരിപാടി. ഉറപ്പ്. പിന്നെ ഈ മടമീനിയും കിട്ടും. മടമീനിയും കിട്ടും. ഈ പരിപാടി നമുക്കൊരു രസൂല പരിപാടിയാണല്ലേ. കുറച്ചു നേരം ടൈം പാസിന് ഒരു റിലാക്സിനെല്ലാം മീൻ പിടുത്തം. വന്നിട്ടുണ്ടാ? ഓക്കെ, പിടിച്ചോ. അല്ല നീ അത് കൊണ്ട് മത്തിത്തലുണ്ട്. എടുക്ക് എടുക്ക് പൊന്തിക്ക്. അപ്പൊ നമ്മ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ഏരിയയില് ഏകദേശം ആരൊക്കെയോ ഞണ്ടിനെ പിടിച്ച് തീർത്തിട്ടുണ്ട്. നമ്മ ഇടയിലും വലിയ കാടാണല്ലോ. ഇവിടുന്ന് എങ്ങനെ നമ്മ ചൂണ്ടലിടയില്? നമ്മ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സ്ഥലമല്ല. ഇപ്പം കുറച്ച് അക്കര ഭാഗത്തല്ലാന്നെങ്കിൽ നല്ല സ്ഥലമാണ് അല്ലേ. ഇവിടെ പിന്നെ ചെലപ്പം നോക്കണം, ചെലപ്പം പാമ്പെല്ലാം ഉണ്ടാവാൻ ചാൻസ് ഇല്ല സ്ഥലമാണ് അല്ലേ. പാമ്പുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു കാര്യം ചെയ്യാം, ഏതായാലും ഇവിടുത്തെ വരെ വന്നില്ലേ, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് വൃത്തിയാക്കാം. വൃത്തിയാക്കിയിട്ട് നമുക്ക് തുടങ്ങാം. ആടെ ഇട്ടിട്ട് കാര്യമില്ല, അത് കുറെ ദൂരം വന്നില്ലേ ഇവിടുത്തേക്ക്. അന്നേരം പിന്നെ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരാൻ അത്രയും സമയമെടുക്കും. ഇതിന്റെ ബാക്കിലാണ് ഈ സാധനം ഉള്ളത്. ഈ ഈ ഇതിന്റെ ബാക്കിൽ ആ കൊച്ചിയിലെ സൈഡില് അമ്മ കുറെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് പെട്ടെന്ന് നമുക്ക് ഇത് വൃത്തിയാക്കിയിട്ട് ഇവിടെ തുടങ്ങാം. അപ്പൊ നമ്മള് പരിപാടി തുടങ്ങിയാണ് മത്തി കലക്കി. ഹലോ. ആ അപ്പോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ലൊക്കേഷൻ നമുക്ക് ക്ഷമയില്ല. ഒരു 10-20-30 മിനിറ്റ് നിന്ന് കഴിഞ്ഞാലേ നമുക്ക് മീനെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞണ്ടായാലും വരില്ലൂ. അതുകൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. നല്ലോണം ഞണ്ടില്ല സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാ പറയണ്ടേ നിങ്ങൾക്ക് ഈ മീൻപിടുത്തിനെ പറ്റിയിട്ട്? നമുക്കൊരു ഇഷ്ട വിനോദമാണിത്. അപ്പോ നമ്മ ഇന്ന് കുറച്ച് ഞെണ്ടിനെ പിടിച്ചിട്ടുണ്ട്. ഞെണ്ടിനെ അമ്മ കരക്കെത്തിച്ചിട്ടുണ്ട്. രണ്ടാൾക്കാർ കാണാനും വന്നിട്ടുണ്ട്. പിള്ളേർ ഇവിടെ കുളിക്കാൻ വന്നിട്ടുണ്ട്.
ഇവര് നല്ല ഫുട്ബോൾ താരങ്ങളാണ്, ഭാവിയിലെ പെലയെല്ലാം ആവേണ്ട ആൾക്കാർ. ഓ ഓ യോ യോ, ആരാണ് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരം? ആരാണ്? മെസ്സി. നിനക്ക് ഇഷ്ടപ്പെട്ട മെസ്സി? ഓ മെസ്സിയുടെ അർജന്റീനയുടെ ആരാധകരാന്നല്ലേ നിങ്ങളെല്ലാം. ഓ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആ നിന്റെ വക എന്തെങ്കിലും പറയാ? എന്റെ ഒന്നുമില്ല. ഇന്നത്തെ നമ്മളെ മീൻപിടുത്തം എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട? നല്ല നൊസ്റ്റാൾജി, നൊസ്റ്റാൾജി ആയിട്ട് ഉണ്ടായിരുന്നു അല്ലേ? ആ സ്ഥലപരിമിതി അത് ശരി, ആവശ്യത്തിന് കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഞണ്ട് പിടുത്തം അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം കുറെ സമയം 6 മണിയാവാണ് ഈ രാത്രി. നമുക്കിത് കൊണ്ടുപോയി കറി വെക്കണ്ടേന്ന്, അത് അതിനും സമയം വേണ്ടേ അല്ലേ? അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഓ അടിപൊളി അടിപൊളി, മെസ്സിയുടെ ആരാധകന്മാരെ തുള്ളി മറിയാണ് ഇവിടെ. ഓ